ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ അറിയാൻ കഴിയില്ല അവർക്ക് ടെൻഷൻ ഉണ്ടോന്ന്. പക്ഷേ അമ്മമാർക്കുണ്ടല്ലോ, അവർക്ക് കുഞ്ഞിന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. പറയ, എന്താ കാര്യം? ആന്റി, അത് എനിക്ക് കൃഷ്ണനെ ഇഷ്ടമായി തുടങ്ങി. ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നാ തോന്നുന്നു. ആഹാ, ഇത് നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ. പിന്നെ നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നേ? കാര്യം സന്തോഷമുള്ളത് തന്നെയാ, പക്ഷേ ആന്റി എനിക്ക് സത്യം പറയുവാണെങ്കിൽ ഇപ്പൊ പേടി തോന്നുവാ. അവനോട് ഇതെങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല. ആന്റി, ആന്റിക്ക് അറിയുന്നതല്ലേ ഞങ്ങളുടെ കല്യാണം എങ്ങനെ നടന്നെന്ന്? പിന്നെ അതിനുശേഷം ഈ സ്നേഹമൊന്നും എനിക്കറിയില്ല. ആന്റി, എനിക്ക് ഇത്ര പോലും അറിയില്ല അവൻ എന്നെ ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് പോലും. ഇത് പറയാനുള്ള കറക്റ്റ് ടൈം ഇതാണോ എന്ന് പോലും അറിയില്ല. സ്നേഹം സമയം നോക്കി തോന്നേണ്ടതല്ല മോളെ. മനുഷ്യൻ സ്നേഹിച്ച് തന്നെയാ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടത്. നിനക്കെന്താണോ തോന്നുന്നത് അതങ്ങ് പറയേ, ബാക്കിയെല്ലാം കൃഷ്ണൻ നോക്കിക്കോളൂ. മാത്രമല്ല, സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തെക്കാൾ അറിവ് മറ്റാർക്കാ ഉള്ളത്? പക്ഷേ ആന്റി, ഞാൻ എന്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൻ ഇഷ്ടമില്ലെന്ന് പറയുന്നതെങ്കിലും. അതെങ്ങനെ സംഭവിക്കാനാ? ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ സ്നേഹിക്കാതിരിക്കാൻ അവനെന്താ അന്ധനാണോ? പിന്നെ എനിക്കറിയാവുന്നിടത്തോളം അവന് നിന്നെ ഇഷ്ടം തന്നെയാ. സത്യം? ആ, പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിൽ അവൻ അല്പം പിശുക്കന. അതുകൊണ്ട് അവന്റെ മനസ്സിലുള്ളത് അവൻ മനസ്സിൽ വെക്കാറാ പതിവ്. അതുകൊണ്ടാ പറയുന്നത്, നിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അവനോട് പറയേ. ശേഷം എന്ത് വന്നാലും പിന്നെ നോക്കാം. ഓക്കെ ആന്റി, അത് പിന്നെ ആന്റി പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാലോ. യു ആർ ദി ബെസ്റ്റ് ആന്റി. ഈശ്വരൻ നിനക്ക് നല്ലത് വരുത്തും മോളെ. എന്റെ ഭഗവാനെ, ഈ രണ്ടു കുട്ടികൾക്ക് നല്ലത് തന്നെ വരുത്തണേ. പിന്നെ അങ്ങയുടെ കൃപ ഇവർക്ക് എന്നും ഉണ്ടാവണം. ഐ ഡോണ്ട് നോ, അത് ഞാൻ എങ്ങനെ പറയണ്ടെന്ന് മനസ്സിലാവുന്നേയില്ല. കൃഷ്ണ, ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പരിവർത്തനം പ്രപഞ്ചത്തിലെ നിയമമാണ്. നീ മരണമായി കരുതുന്നത് ജീവിതമാകുന്നു. ഒരു നിമിഷം കൊണ്ട് നിനക്ക് കോടിക്കണക്കിന് ആളുകളുടെ സ്വാമിയാകാനാകും. എന്നാൽ മറ്റൊരു വശത്ത് നീ ദരിദ്രനുമാകുന്നു. നിന്റേത്, എൻ്റേത്, ചെറുത്, വലുത്, ഞാനെന്ന ഭാവം എല്ലാം മനസ്സിൽ നിന്നകറ്റും. അപ്പോൾ എല്ലാം നിൻ്റേതാകും. നീ എല്ലാവരുടേതുമാകും. ജീവിതം എന്നത് ഒരു യാത്ര മാത്രമാണ്. ചിലരുടേത് വലുതും മറ്റു ചിലരുടേത് ചെറുതും. മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ കർമ്മം.
എന്തു പറ്റി മോനെ? ഒന്നുമില്ലമ്മേ, ഞാൻ ആലോചിക്കായിരുന്നു ഈ ഭഗവാന്റെ ലീല എത്ര വിചിത്രമാണെന്ന്. എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം നല്ലതിന്, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കുന്നതും നല്ലതിന് വേണ്ടി തന്നെയാകും. നീ കഴിഞ്ഞതിനെ ഓർത്ത് വിഷമിക്കാതിരിക്കെ, ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഇപ്പോ ഈ സമയത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാം. ചിന്തിക്കുന്നത് പക്ഷെ എന്റെ വർത്തമാന കാലത്തിന് എന്റെ ഭൂതകാലവുമായി ബന്ധമുണ്ട്. ഭാവിയിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്ക് വളരെ നന്നായിട്ടറിയാം. ഒരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ അമ്മേ, എന്തിനാ ചോദിക്കുന്നേ? കാവ്യ നിന്നെ വളരെയേറെ സ്നേഹിക്കുന്നു. അവൾ അമ്മയോട് പറഞ്ഞു? ആ, അവൾ എന്നോട് പറഞ്ഞു, ഇനി നിന്റെ മനസ്സിലെ അവളോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ എന്തിനാ മടിക്കുന്നത്? മോനെ, എനിക്ക് നിന്നെ നന്നായി അറിയാം. ദുഃഖം സന്തോഷം രണ്ടും മനസ്സിലൊതുക്കാൻ നിനക്കറിയാം. അതമ്മേ, ഞാൻ നിന്റെ അമ്മയാ, എനിക്കറിയാം. നീയും കാവ്യെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്, അവളേക്കാൾ അധികം. കൃഷ്ണ, വേറെന്തെങ്കിലും മറ്റെന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്ക്? മോനെ, ജീവിതം എന്നത് ഒഴുകുന്ന ഒരു നദി പോലെയാ. ധാരാളം മലകളും കാടുകളും കല്ലുകളും അങ്ങനെ പലതും തടസ്സമായി വരും. എന്നാൽ നദിയുടെ ഒഴുക്ക് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് നിൽക്കാറില്ല. അത് നദിയുടെ സ്വഭാവമാണ്. ഒഴുകുന്ന നദി എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടങ്ങ് പോവും. അതിനു മുമ്പിൽ വരുന്നത് എന്തായാലും, എന്നിട്ട് അവസാനം വിശാലമായ ഒരു സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് ശാന്തമാകുന്നു. സമുദ്രത്തിൽ അലിഞ്ഞു ചേർന്ന് അതിന്റെ സ്വഭാവം തന്നെ ഇല്ലാതാവുന്നു. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മോനെ, പക പ്രതികാരം എല്ലാം മനുഷ്യ സഹജമാണ്. അത് ജീവൻ എടുത്തുകൊണ്ടാവരുത്. അമ്മ തന്നെയാണോ ഇത് പറയുന്നത്? ആ, ഞാൻ തന്നെയാ പറയുന്നത്. ഞാൻ പറയുന്നതാ ശരി. ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷമയേക്കാൾ വലിയ ത്യാഗമൊന്നുമില്ലെന്ന്. പക്ഷെ അത് ദാനമായി നൽകാൻ കഴിയില്ലമ്മേ. പിന്നമ്മേ, യുദ്ധത്തിൽ എനിക്കെതിരെ വരുന്നവരെല്ലാം ശത്രുക്കളാണ്, ബന്ധുക്കളല്ല. അവർ ബന്ധുക്കളുമാണ്. ഇത്രയും നാൾ പ്രതികാരത്തിന്റെ അഗ്നിയിൽ ജ്വലിക്കുകയായിരുന്നു ഞാൻ. ഇനി എനിക്ക് ആർക്കും മാപ്പ് നൽകാനാവില്ല. ശരി മോനെ, ഈ അമ്മ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷമാണോ ഉണ്ടായിട്ടുള്ളത്, അതിനെ ഈ പ്രതികാരത്തിന്റെ അഗ്നിയിൽ ഇടരുതെന്നാണ്. അങ്കിൾ, ആ ഫോട്ടോ അവരെല്ലാം ചേർന്ന കാവ്യയ്ക്ക് കൊടുത്തത്. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞത് കാവ്യ വിശ്വസിച്ചു, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാനും അതോടെ അവസാനിക്കുമായിരുന്നു. നീ വിഷമിക്കാതിരിക്കും മോനെ, എല്ലാ ചതിക്കുമുള്ള ഫലം നമ്മൾ അവർക്ക് കൊടുത്തിരിക്കും. നമ്മൾ അല്പം ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്കിൾ, ഞാൻ അങ്കിളിനോട് ഇവിടെ വരാൻ പറഞ്ഞത്, അവർ നമ്മൾ അകത്ത് അന്വേഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്ലാൻ ഇവിടെ തയ്യാറാക്കും. എനിക്കിപ്പോ പോയേ പറ്റൂ. അങ്കിൾ വീടെത്തിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം, പിന്നെ അങ്കിൾ സൂക്ഷിക്കണം. നീയും സൂക്ഷിക്കണം മോനെ. കൃഷ്ണ, ഇരിക്കേ.
എനിക്ക് നിന്നോട് ആദ്യം മാപ്പ ചോദിക്കാനുള്ളത്. ഐ എം റിയലി സോറി കൃഷ്ണ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. വിക്രം സാർ എന്താ ഈ ചെയ്യുന്നത്? അയാളെ വിടാനാ പറഞ്ഞത്? വിക്രം പറയുന്നത് കേൾക്ക്. സാർ നിങ്ങൾ ഈ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. ഇയാളെ കൊന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ കൃഷ്ണൻ നമ്മളെ ഒരാളെയും വെറുതെ വിടില്ല. ഇയാളെ വിടാനാ പറഞ്ഞത്? സമീർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. അതാ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. ആ കൃഷ്ണ ഇപ്പൊ എന്റെ തലയിൽ കയറിയാ കളിക്കുന്നേ. അതുകൊണ്ട് എനിക്ക് അവനോട് ഇതാ പറയാനുള്ളത്, ആരെങ്കിലും ഈ വിക്രാന്തിന്റെ തലയിൽ കയറാൻ ശ്രമിച്ചാൽ അവനെ ഞാൻ ഇതുപോലെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന്. നിന്റെ എല്ലാം അഹങ്കാരം ഞാൻ എങ്ങനെയാ തീർക്കുന്നെന്ന് കണ്ടോ. വിക്രാന്ത് നീ വന്നു അല്ലേ? എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു അറിയാമോ നിനക്ക്? മനസ്സിലായില്ലേ എന്നെ? ഞാൻ ഭദ്രനാ, ഭദ്രനാരായണൻ. മറന്നു കാണില്ലല്ലോ നീ എന്നെ. എന്നെ ചതിച്ചുകൊണ്ട് എന്റെയും എന്റെ ബിസിനസിനെയും എന്റെ കുടുംബത്തെയും നീ ഇല്ലാതാക്കി. പറയാനാ പറഞ്ഞേ? പറയും, നീ കേട്ടേ പറ്റൂ. ഞാൻ എന്റെ കുടുംബത്തെ കൊന്നെന്ന പേരിൽ 12 വർഷം ഞാൻ ജയിലിൽ കിടന്നു. വെറുതെ വിടില്ല നിന്നെ ഞാൻ. നിന്നെ പോലൊരു കംസന്റെ വിനാശം കൃഷ്ണൻ ഉടൻ തന്നെ വരുത്തും. ഐ ഡോണ്ട് നോ, അത് ഞാൻ എങ്ങനെ പറയണ്ടെന്ന് മനസ്സിലാവുന്നേയില്ല. കൃഷ്ണ, ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും മറ്റെന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നിന്നെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നത്. നീ എന്റെ അടുത്തില്ലെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കും. പിന്നെ നീ എന്റെ അടുത്തെവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു സമാധാനവും ആശ്വാസവും ഉണ്ടാകും. എനിക്കറിയാം നമ്മുടെ ബന്ധം വളരെ വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണെന്ന്. പക്ഷെ ഞാൻ നിനക്ക് വാക്ക് തരുവാണ്, ഞാൻ എൻ്റെ ഈ സ്നേഹം കൊണ്ട് നമ്മുടെ ബന്ധത്തെ വളരെ സ്ട്രോങ് ആക്കുന്നതായിരിക്കും. അതൊരിക്കലും ആർക്കും തകർക്കാനാവില്ല. ഞാൻ നിന്നെ ജീവിതത്തിൽ ഒരിക്കലും എന്നെ ഹേർട്ട് ചെയ്യില്ല കൃഷ്ണ. ഭദ്രനാരായണൻ, ഭദ്രനാരായണൻ, ഇപ്പൊ മനസ്സിലായി എന്നെ. നീയല്ല ഇനി എത്ര വലിയ നാരായണം വന്നാലും എന്റെ ഈ കാൽ കീഴിലായിരിക്കും അവരുടെ എല്ലാം സ്ഥാനം. മനസ്സിലായോ നിനക്ക്? ഇനി അടുത്ത യുദ്ധം കൃഷ്ണനും പിന്നെ കംസനും തമ്മിലാ. ഈ കലിയുഗത്തിലും കംസൻ കൃഷ്ണനെ ഇഞ്ചിഞ്ചായി കൊല്ലുക തന്നെ ചെയ്യും. കാണാൻ തയ്യാറായിക്കോ ഭദ്ര നാരായണ. അങ്കിൾ, അങ്കിൾ, ആ
അത് ശരിയാണോ തെറ്റാണോ എന്ന്. സുധീർ, ഈ കൃഷ്ണയ്ക്ക് പണ്ടേ അവന്റെ വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് ഈ ഭദ്രനും കൂടി മരിച്ചെന്നറിഞ്ഞ അവന് ഭ്രാന്ത് പിടിക്കും. എന്റെ മനസ്സ് പറയുന്നത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ നമ്മളെ ജീവനോട് വെറുതെ വിടില്ലെന്ന. നീ പറയുന്നത് ശരി തന്നെ സമീറ. എനിക്ക് തോന്നുന്നു മരണത്തിന്റെ ഒരു നിഴൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. ആ വിക്രാന്തിന് എന്താണ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഒന്നും അയാൾ കേട്ടില്ല. സമീറ, എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്ന നല്ലതെന്നാ. അല്ലെങ്കിൽ ആ കൃഷ്ണ ചിലപ്പോ ഭദ്രന്റെ ചിതയോടൊപ്പം നമ്മളെയും കൂടി ചുട്ട് ചാമ്പലാക്കും. വേണ്ട സുധീർ, നമുക്ക് ആദ്യം വിക്രാന്തിനോട് കാര്യങ്ങൾ സംസാരിക്കാം. ചിലപ്പോ വിക്രാന്തിന് നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാലോ. വിക്രാന്തിന് എന്ത് ചെയ്യാനാ? നിനക്ക് സംസാരിക്കണോക്കി, നീ പോയി സംസാരിച്ചോ. പക്ഷെ സമീറ എന്നെ കിട്ടില്ല ഇവിടെ ഇങ്ങനെ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ. ഞാൻ പോവാ. ഓക്കെ, നീ പോയിക്കോ വിക്രാന്തിന്റെ അടുത്തേക്ക്. സുധീർ, പോയിക്കോളൂ വിക്രാന്തിന്റെ അടുത്തേക്ക്, ചെന്ന് സംസാരിക്കാം. നീയാണിത് ചെയ്തത്. നിന്നെപ്പോലെ ഒരു രാക്ഷസിന് മാത്രമേ ഇത് ചെയ്യാനാവൂ. ഞാനിതാ വരുന്നു നിന്റെ കാനനായി. കൃഷ്ണൻ, നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ എവിടേക്ക് നോക്കിയെന്നോ? ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? കൃഷ്ണ, ഞാൻ നിന്നോട് പറഞ്ഞൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഐ എം സോറി കൃഷ്ണ. നീ എന്താണോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ സാധിക്കില്ല. എന്റെ ഉള്ളിലുള്ളത് വെറും വെറുപ്പ് മാത്രമാ. വരൂ കൃഷ്ണ, ഈ വിക്രാന്ത് നിന്നെ തന്നെയാ കാത്തിരിക്കുന്നത്. നീ എന്നെയല്ല കാത്തിരുന്നത്, നീ നിന്റെ മരണത്തെയാ ഇത്രയും നേരം കാത്തിരുന്നത് വിക്രാന്ത്.